ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരദമ്പതികളാണ് സൂര്യയും ജ്യോതികയും. 25 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ മികച്ച നടനുള്ള ആദ്യത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയിരിക്കുകയാണ് നടൻ സൂര്യ ശിവകുമാർ. കഴിഞ്ഞ ദിവസം അദ്ദേഹം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. 2020 പുറത്തിറങ്ങിയ സുരരൈ പോട്ടർ എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് സൂര്യയ്ക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച ഫീച്ചർ സിനിമയ്ക്കുള്ള പുരസ്കാരവും സുധാ കൊങ്കര സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനാണ്. ചിത്രത്തിന്റെ നിർമ്മാതാവ് എന്ന നിലയിൽ ജ്യോതികയാണ് ആ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. സൂര്യയുടെയും ജ്യോതികയുടെയും ഉടമസ്ഥതയിലുള്ള 2D എന്റർടൈൻമെന്റിനാണ് ചിത്രം നിർമ്മിച്ചത്. ലോക്ക്ഡൗൺ കാലത്ത് ആമസോൺ പ്രൈമിലൂടെയാണ് സുരരൈ പോട്ടർ പ്രദർശനത്തിനെത്തിയത്. എയർ ഡെക്കാൻ സ്ഥാപകൻ ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയത്. മികച്ച പ്രതികരണമായിരുന്നു സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. സൂര്യയുടെ കരിയർ ബെസ്റ്റ് എന്നും പലരും സുരരൈ പോട്ടിലെ മാരനെ വിശേഷിപ്പിച്ചു. സൂര്യ പുരസ്കാരം സ്വീകരിക്കാനായി വേദിയിലേക്ക് കയറിയപ്പോൾ മുതൽ ആ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്താനുള്ള തിരക്കിലായിരുന്നു ജ്യോതിക. മികച്ച ഫീച്ചർ സിനിമയ്ക്കുള്ള പുരസ്കാരം ജ്യോതിക സ്വീകരിക്കാൻ വേദിയിലേക്ക് കയറിയപ്പോൾ സൂര്യയും ഇടതടവില്ലാതെ ആ നിമിഷങ്ങളെല്ലാം ക്യാമറയിൽ പകർത്തി. ഗോൾഡൻ നിറത്തിലുള്ള മുണ്ടും ഷർട്ടും ധരിച്ചാണ് സൂര്യ പുരസ്കാരം സ്വീകരിക്കാനെത്തിയത്. സിൽവറും ഗോൾഡും കലർന്ന സിമ്പിൾ സാരിക്കൊപ്പം മുല്ലപ്പൂ ചൂടിയാണ് ജ്യോതിക എത്തിയത്. പുരസ്കാരം സ്വീകരിച്ച് തിരികെ എത്തിയ ശേഷം മക്കളായ ദിയയുടെയും ദേവിന്റെയും കഴുത്തിൽ പുരസ്കാരങ്ങൾ അണിയിച്ചുള്ള ചിത്രങ്ങളും താരദമ്പതികൾ പങ്കുവച്ചു. ഒരേ സമയം അഭിമാനവും അനുഗ്രഹീതവുമായി തോന്നുന്നുവെന്നാണ് ചിത്രങ്ങൾ പങ്കുവച്ച് ജ്യോതിക കുറിച്ചത്. അതേസമയം ദേശീയ പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്ന സൂര്യയുടെയും ജ്യോതികയുടെയും ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നതോടെ ജ്യോതിക റിയൽ ലൈഫ് ബൊമ്മിയാണെന്നാണ് ആരാധകർ കുറിക്കുന്നത്. ഭർത്താവിൻ്റെ ഉയർച്ചകളുടെയും വീഴ്ചകളുടെയും കാലത്ത് ഒപ്പം നിന്ന് കരുത്താവുകയും ഭർത്താവിൻ്റെ സന്തോഷങ്ങളിൽ മതിമറന്ന് ആഘോഷിക്കുകയും ചെയ്യുന്നതിൽ സുരരൈ പോട്ടറിലെ ബൊമ്മിയോട് കിടപിടിക്കാൻ ജ്യോതികയ്ക്ക് കഴിയുന്നുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. കരിയറിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ സൂര്യയുമായി പ്രണയത്തിലാവുകയും പിന്നീട് 2006 സൂര്യയെ വിവാഹം ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു ജ്യോതിക. പിന്നീട് കുടുംബവും കുട്ടികളുമായി തിരക്കിലായ താരം ചെറിയ ഇടവേളകളിട്ട് മാത്രമാണ് സിനിമകൾ ചെയ്തത്. സൂര്യയും താനും തമ്മിലുള്ള സൗഹൃദവും ദാമ്പത്യ ജീവിതവും എത്രമേൽ ആഴത്തിലുള്ളതാണെന്ന് പലപ്പോഴായി ജ്യോതിക തന്നെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പരിഹാസങ്ങളിൽ നിന്ന് ഊർജം കണ്ടെത്തി കഠിന പ്രയത്നം കൊണ്ടാണ് സൂര്യ ശിവകുമാർ എന്ന ആരാധകരുടെ നടിപ്പിൻ നായകൻ ഇന്ന് കാണുന്ന സ്റ്റാർഡം തമിഴിൽ നേടിയെടുത്തത്. അഭിനയിക്കാൻ അറിയില്ലെന്ന് പുച്ഛിച്ച പലർക്കും സൂര്യ നൽകിയ മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം. സുരരൈ പോട്ടറിൽ സൂര്യയുടെ നായികയായി അഭിനയിച്ചത് അപർണ ബാലമുരളിയാണ്. ചിത്രത്തിലെ ബൊമ്മിയായുള്ള പകർനാട്ടത്തിലൂടെ അപർണയും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിരുന്നു. അക്ഷയ്കുമാറിനെ നായകനാക്കി സിനിമയുടെ ഹിന്ദി പതിപ്പിൻ്റെ ചിത്രീകരണം നടന്നു വരികയാണ്. പരേഷ് റാവൽ, മോഹൻ ബാബു, ഉർവശി തുടങ്ങിയവരായിരുന്നു സുരരൈ പോട്ടറിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.